കോഴിക്കോട് മുസ്ലിം ലീഗ് നടത്തിയ ഫലസ്തീൻ അനുകൂല റാലിയിൽ ഹമാസ് ഭീകര സംഘടനയാണെന്ന ശശി തരൂർ എംബിയുടെ പരാമർശം വിവാദമായതിനു പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും യു ഡി എഫ് കൺവീനർ എം എം ഹസനും റാലിയിലെ നേതാക്കളുടെ പ്രസംഗത്തിലെ വാക്കുകൾ ആരും വക്രീകരിക്കാൻ നോക്കേണ്ട അതിന് ശ്രമിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് അതാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു രാജ്യാന്തര തലത്തിൽ ഫലസ്തീൻ അനുകൂലമായി പൊതുജനാഭിപ്രായം ഉണ്ടാക്കാനാണ് ശശി തരൂരിനെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഫലസ്തീനോടൊപ്പമാണെന്ന് അദ്ദേഹം ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടയിലാണ് വിലയിരുത്തേണ്ടത് ഒരു വരിയിൽ പിടിച്ച് വിവാദമാക്കുന്നവർ ഫലസ്തീൻ ജനതയെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരു വരിയിൽ പിടിച്ച് ഫലസ്തീൻ വിഷയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട എം കെ മുനീറും സമധാനിയുമടക്കം എല്ലാവരും പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ വിഷയത്തിലെ നിലപാടാണ് അതിനെക്കുറിച്ച് ഇനി അധികം പറയാനില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു ഫലസ്തീൻ അനുകൂല റാലിക്ക് വലിയ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം കൈവരിച്ചു എന്ന വലിയ സംതൃപ്തിയുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റാലി നടത്തുക എളുപ്പമല്ല റാലിയുടെ വലിപ്പവും ഗാംഭീര്യവും കണ്ട് ലീഗ് ഒരു കേഡർ പാർട്ടിയായി മാറിയെന്ന് നിരീക്ഷണം നടത്തിയവരുണ്ട് വളരെ ഗൗരവമുള്ള വിഷയത്തിൽ തികഞ്ഞ അച്ചടക്കത്തോടെ വലിയ റാലി നടത്തി ഞങ്ങളത് രാജ്യാന്തര വാർത്തയാക്കി മാറ്റി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഫലസ്തീൻ റാലിയുടെ ആവശ്യം എന്താണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സയ്യിദ് സാദിഖലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ആക്രമണം നടത്തുന്ന വേറൊരു രാജ്യം ലോകത്തില്ല ഇസ്രയേലിന്റെ ലോകരാഷ്ട്രങ്ങളിൽ ശക്തി പകരുന്നത് മോശമാണെന്നാണ് സാധിഖലി തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് അതാണ് ഞങ്ങളുടെ നിലപാട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതേസമയം ഇസ്രായേൽ അതിർത്തി മറികടന്ന് ഹമാസ് നടത്തിയത് പ്രത്യാക്രമണമാണെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഹമാസിനെ ഭീകര സംഘടനയായി ചിത്രീകരിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളാണ് കോൺഗ്രസ് എന്നും ഫലസ്തീനോടൊപ്പമാണ് നിലകൊണ്ടത് അത് ഇന്നത്തെ നിലപാടല്ല പണ്ട് മുതലേ അതാണ് പാർട്ടി നയമെന്ന് ഹസൻ പറഞ്ഞു